നിറങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ വിളി കേൾക്കാതിരിക്കാൻ എനിക്കാവില്ല. ടെലിവിഷന് മുന്നിലുള്ള എന്റെ ഈ ഇരിപ്പ് പോലും അപൂർവമാണ്. ഞാൻ ഇവിടെ നിന്നും എന്റെ ലോകത്തിലേക്ക് തന്നെ കടന്നു ചെല്ലുന്നു. കുറച്ച് കോസ്റ്റേഴ്സ് ഉണ്ടാക്കാം. അപ്പൊ ഇതാ ഈ ഒരു ബാസ്കറ്റ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ബാസ്കറ്റാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. ചണനൂലില്ലേ, ചാക്കുനൂല്, അതിന്റെ കട്ടിയുള്ള നൂല് ഉപയോഗിച്ചുകൊണ്ട് ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ ഒപ്പം കുറച്ച് കോസ്റ്റേഴ്സും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ യൂസ്ഫുൾ ആവുമല്ലോ എന്ന്. എൻ്റെ കയ്യിലുള്ള കോസ്റ്റേഴ്സൊക്കെ തന്നെയും പൊട്ടിയും കേടും എന്നൊക്കെ പോയി. വീട്ടിലാണെങ്കിൽ കോസ്റ്റേഴ്സ് അത്യാവശ്യമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഭംഗിയുള്ള കോസ്റ്റേഴ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് വെറുതെ കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ കോഴിക്കോട് ടൗണിലൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായി നോക്കി നടക്കും. അങ്ങനൊരു നടത്തത്തിന്റെ ഇടയിൽ കിട്ടിയതാണ് എനിക്ക് ഈ ചണത്തിന്റെ കയറ്. ഇപ്പൊ ഞാൻ മുന്നിൽ ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിനെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്യാണ്. ഇനി ഇതിന് മുകളിൽ ഫെവിക്കോള് തേച്ചിട്ട് ചണത്തിന്റെ കയർ അങ്ങനെ ചുറ്റി 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 ഒട്ടിച്ചെടുക്കും. എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ എന്റെ ചുണ്ടുതായി ഇങ്ങനെയായിരിക്കുക. രണ്ട് ചുണ്ടും കൂടെ കടിച്ചു പിടിച്ചിരിക്കും. ഈ ഒരു ശീലം മാറ്റാൻ ഞാൻ പരമാവധി നോക്കിയിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പൊ നോക്കൂ, നമ്മള് പാത്രത്തിന് ചുറ്റോട് ചുറ്റും കയറങ്ങനെ ചുറ്റി ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗത്തുകൂടെ അങ്ങനെ ചുറ്റി എടുക്കുകയാണ് വേണ്ടത്. ഇനി ഇത് ഡ്രൈ ആയ ശേഷം അതിൽ നിന്ന് പ്ലാസ്റ്റിക് പാത്രവും ക്ലിംഗ് റാപ്പും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പൊ ഞാന് നമ്മുടെ ചണത്തിന്റെ കയറിൽ നിന്നും ഒരു മൂന്ന് കയറ് ഒരേ വലുപ്പത്തിലുള്ളത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു അറ്റത്ത് ഒരു റബ്ബർ ബാൻഡ് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ മുടിയൊക്കെ പിന്നില്ലേ, ആ രീതിയില് ഈ കയറിനെ അങ്ങനെ പിന്നി 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 എടുക്കും. ബാസ്കറ്റിന്റെ ചുറ്റോട് ചുറ്റും നമുക്ക് ഈ പിന്നല് ഒട്ടിക്കണം. അതുകൂടാതെ ബാസ്കറ്റിനെ തൂക്കി പിടിക്കാൻ ഒരു വള്ളി കൊടുക്കണമല്ലോ, അതും നമ്മള് ഇത് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. പ്ലാസ്റ്റിക് പാത്രം റിമൂവ് ചെയ്തപ്പോഴേക്കും അത് പൊട്ടിയിട്ടോ, അത്രയല്ലേ അതിന് ഉറപ്പുണ്ടാവുള്ളൂ. ഇത് നമ്മൾ ഫുഡൊക്കെ വാങ്ങുന്ന സമയത്ത് കറിയൊക്കെ പാക്ക് ചെയ്ത് കിട്ടുന്ന പാത്രമാണ്. ഇപ്പൊ ഞാൻ ക്ലിംഗ് റാപ്പും കൂടെ റിമൂവ് ചെയ്തു. ഈ ഒരു ബാസ്കറ്റിന്റെ പുറവശം കുറച്ച് ഒരം ഉള്ളതായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ ഉൾവശത്തിന് ഇത്തിരി മിനുസൊക്കെ ഉണ്ട്. ഇതാ നോക്കൂ, കോസ്റ്റേഴ്സ് ഞാൻ ഇങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് പഴയ സോസേഴ്സ് ഉണ്ടായിരുന്നു. കപ്പുകളൊക്കെ പൊട്ടിപ്പോയപ്പോഴും സോസേഴ്സ് ബാക്കിയിരുന്നു. ആ സോസേഴ്സിന് മുകളിൽ ഞാന് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഫെവിക്കോള് തേച്ചിട്ട് ആ ഷേപ്പിൽ അങ്ങനെ ചണത്തിന്റെ കയറ് ചുറ്റിയെടുത്ത് വെച്ചതാണ് കേട്ടോ. സോസേഴ്സിന്റെ മുകളിൽ ഉണ്ടാക്കിയത് കൊണ്ട് അതിനൊരു പ്രത്യേക ഷേപ്പ് ഉണ്ടല്ലേ. കോസ്റ്റേഴ്സിലും ബാസ്കറ്റിലും ഒക്കെ നൂലുകൾ അങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്, അതാണ് ഞാൻ കട്ട് ചെയ്ത് കളയുന്നത്. നമ്മുടെ ഹോട്ട് ഗ്ലൂ ഗണ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ടാണ് ബാസ്കറ്റിന്റെ ചുറ്റോട് ചുറ്റും പിന്നി വെച്ചിരിക്കുന്ന കയർ ഒട്ടിക്കുന്നത്. അതുപോലെ ബാസ്കറ്റിന് തൂക്കി പിടിക്കാനുള്ള കയർ ഒട്ടിക്കാനും നമുക്ക് ഹോട്ട് ഗ്ലൂ ഗൺ തന്നെയാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. വേറെ ഏതൊരു ഗമ്മാണെങ്കിലും ഇത്ര പെട്ടെന്ന് ഒട്ടിക്കിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കോസ്റ്റേഴ്സും ബാസ്കറ്റും ഒന്ന് പെയിന്റ് ചെയ്ത് സുന്ദരമാക്കി എടുക്കണം. ഞാൻ എന്റെ മുന്നിലുള്ള പെയിന്റുകളൊക്കെ എനിക്ക് തോന്നിയ രീതിയിലാക്കിയിട്ട് അങ്ങ് പെയിന്റ് ചെയ്യാണ് കേട്ടോ. തോന്നിയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൊതുവെ ജിയോമെട്രിക്കൽ ഡിസൈൻസ് വലിയ ഇഷ്ടമാണ്. എന്തോ ഞാൻ ഒരു വിധത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ പെയിന്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ജിയോമെട്രിക്കൽ പാറ്റേൺ മിക്കവാറും വരയ്ക്കാറുണ്ട്.
ഇനി ചെയ്യുന്നത് സിന്തറ്റിക് വാർണിഷ് ഉണ്ടല്ലോ, അത് നമ്മുടെ കോസ്റ്റേഴ്സിന് മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്യാണ്. അതോടുകൂടി നമ്മളുടെ പെയിന്റിംഗ് ഒക്കെ സേഫ് ആയി. അപ്പോൾ കോസ്റ്റേഴ്സിന്റെ മേക്കിംഗ് ഒക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒന്നാണ് കോസ്റ്റേഴ്സ്. ഇനിയിപ്പോൾ ബാക്കിയായിരിക്കുന്നത് ഈ ഒരു ബാസ്കറ്റാണ്. ഇതിനെ ഭംഗിയാക്കുന്നത് മറ്റൊരു വീഡിയോയിലാവാം. ഓക്കെ, ഞാൻ മീനാക്ഷി, ഇപ്പോൾ